بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തു സജദയാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അല്ലേ? ഇൻഷാല്ല കഴിഞ്ഞ ദിവസം പഠിച്ച മുഴുവൻ ആയത്തുകളും നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. അങ്ങനെ തുടങ്ങാം, ഞാനും എൻ്റെ കൂടെ നിങ്ങളും. നമുക്ക് ഒരുമിച്ച് അതിൻ്റെ തുടക്കം മുതൽ ഒന്ന് ഓതി വരാം ഇൻഷാല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش. ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم. ബാക്കിയുള്ള ഏഴാമത്തെ ആയത്ത് മുതൽ നമുക്ക് ഇന്ന് പഠിക്കാം ഇൻഷാല്ലാ. ഏഴ് മുതൽ പത്ത് വരെയുള്ള ആയത്തുകൾ ഞാൻ ഓതുന്നത് ഒന്ന് ശ്രദ്ധയോടെ നിങ്ങൾ ഖുർആനിൽ ആദ്യം നോക്കിയിരിക്കുക. ഞാൻ ഓതുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. ഓരോ ആയത്തിലൂടെ നമുക്ക് കടന്നു പോവാം ഇൻഷാല്ലാ. നിങ്ങൾ ഖുർആൻ ശരിക്കും ശ്രദ്ധിച്ച് ഞാൻ ഓതുന്നത് കൂടെ ശ്രദ്ധിച്ച് ഇരിക്കണം. ഞാൻ ഓതിയതിന് ശേഷം നിങ്ങൾ ഓതുമല്ലോ അല്ലേ? الذي احسن كل شيء خلقه الذي അടനീട്ടം الذي احسن كل شيء خلقه شيء خلقه വളരെ വ്യക്തമായിട്ട് شيء خلقه وبدا خلق الانسان من طين انسان അതുപോലെ മീത്തീൻ. അവിടെയൊക്കെ ഞാൻ നൂനിനെ മറച്ച് പിടിച്ച് മണിക്കുന്നു. ഇഹ്ഫ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആയത്ത് എൻ്റെ കൂടെ തന്നെ ഒന്ന് ഓതി നോക്കൂ ഇനി. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മീത്തീൻ. ഒന്നുകൂടെ ഓതാ. الذي احسن كل شيء خلقه وبدا خلق الانسان من طين. ശരി, അടുത്ത ആയത്ത് നോക്കാം. ثم جعل نسله من سلالة من ماء مهين ثم جعل نسله من سلالة من ماء مهين ثم ميم شد وانال
ഗുന്ന ചെയ്യണം, മറക്കരുത്. ثم جعل نسله من കണ്ടോ മീസുലാല ഇഖ്ഫ തന്നെയാണ്, മീസുലാലതിം അവിടെ സുലാലതിം മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, ഇത് ഗാമുൻ ബിഗുന്ന. സുലാലതിം മിമ്മഹീൻ, അവിടെ സുലാലത്തിമ്മി എന്ന് പറയുന്നിടത്ത് ഉണ്ട് ഒരു മീമിന് കൂട്ടി ലയിപ്പിക്കുന്ന ഇദ്ഗാമും ബിഗുന്നുണ്ട്. മിമ്മ എന്ന് പറയുന്നിടത്തും ഒരു ഇദ്ഗാമുണ്ട്. അതുപോലെ മ അവിടെ ഒരു മദ്ദുണ്ട്, നിർബന്ധമായിട്ടും മാ എന്ന് നമ്മൾ നീട്ടണം. പിന്നീട് വീണ്ടും ഒരു മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്ന ഇദ്ഗാം വരുന്നുണ്ട്. ഇത്രയും നിയമങ്ങൾ ആ ആയത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എൻ്റെ കൂടെ തന്നെ ഓതി നോക്കൂ. സും അജഅല നസ്ലഹു മിൻ സുലാലതിം മിമ്മാഇൻ മഹീൻ, ഒന്നുകൂടി ഓതു. ثم جعل نسله من سلالة من ماء مهين. അടുത്ത ആയത്ത് നോക്കാം. ثم سواه ونفخ فيه من روحه. ثم വീണ്ടും മീമിന് ഷദ് വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്യാൻ മറക്കരുത്. ثم سواه ونفخ فيه من روحه. نفخ خ ആണ്. نفخ فيه من روحه. من روحه എന്നത് റാലേക്ക് അനൂനിനെ കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ മിർ റൂഹിഹി എന്നാണ്, മിൻ റൂഹിഹി എന്ന് പറയാതെ. മിർ റൂഹിഹി വജഅല ലകുമു സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. ഖലീലൻ മാ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് ഓതി നോക്കൂ. ثم سواه ونفخ فيه من روحه وجعل لكم السمع والابصار والافئده. അവസാനം അഫ്ഇദ ഹ എന്ന ശബ്ദമാണ് കേൾക്കേണ്ടത്. قليلا ما تشكرون. ഒന്നുകൂടെ ഈ ആയത്തിന്റെ കൂടെ തന്നെ ഓതി നോക്കൂ. ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. അടുത്ത ഒരു ആയത്തൂടെ നോക്കാം. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. وقالوا അവിടെ നമുക്ക് വേണമെങ്കിൽ നീട്ടാം. أإذا ضللنا في الأرض أإنا نون منك أإنا لفي خلق جديد. لفي خلق അവിടെ يخفى ചെയ്ത خلق എന്നതിന് പകരം خلق എന്ന് മണിച്ച് മറച്ച് ഓതുക. ജദീദ് നിർത്തുമ്പോൾ നമ്മൾ ഖൽഖല ദ് എന്ന് മുഴങ്ങി കേൾക്കണം. بل هم بلقاء هم بي അവിടെ അബ വരുന്നത് കൊണ്ട് ഹും ബി അങ്ങനെയാണ് ഓതേണ്ടത്. ബൽ ഹും ബിലിഖ അവിടെ മദ് നിർബന്ധമായിട്ടും ചെയ്യുക. ബൽ ഹും ബിലിഖ റബ്ബിഹിം കാഫിറൂൻ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എൻ്റെ കൂടെ തന്നെ നോതി വെക്കുക. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد
ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ ഒന്നുകൂടെ وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون ഈ ആയത്തുകൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് ഓതിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഇൻഷാല്ലാ എൻ്റെ കൂടെ തന്നെ ഓതുക الذي احسن كل شيء خلقه وبدا خلق الانسان من طين ثم جعل نسله من سلاله من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون ഈ ആയത്തുകളൊക്കെ നന്നായി പരിശീലനം ചെയ്ത് പാരായണം ചെയ്യുക ഇൻഷാല്ലാ ബാക്കി ഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം അസ്സലാമു അലൈക്കും